സോ എന്താണ് വി എഫ് എസ് വി എഫ് എക്സ് എന്നാൽ വിഷുവൽ എഫക്ട്സ് എന്നാണ് സോ ആ പൊൾഫോമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി ഞാൻ പറയാം അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ ഇപ്പോൾ ഹാരിപ്പോട്ടിൽ കണ്ടിട്ടുള്ള ഒരു വലിയ ഒരു പക്ഷി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു നായകൻ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് പൊട്ടിത്തെറിക്കുക അണ്ടർ വാട്ടർ സീക്വൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ ഓണറിലൊക്കെയുള്ള പറക്കുന്ന നായകൻ അല്ലെങ്കിൽ ചിലന്തി വല കൊണ്ട് ജീവിക്കുന്ന നായകൻ അല്ലെങ്കിൽ അപ്രത്യക്ഷനാവുന്ന നായകൻ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ പച്ചയായി വലിയ വലിപ്പത്തിലേക്ക് പോകുന്ന നായകൻ ഇങ്ങനോ സോ ഇതേപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നെയ്ക്കഡായി കൊണ്ട് കാണാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞ് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ അല്ല സോ ഇതേപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ിക്കലും ഇമാജിനേഷനെ സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് ടെക്നോളജി നമുക്ക് തരുന്ന ഓപ്ഷനാണ് വിഷ്വൽ എഫക്ട്സ് എന്നത് വിഷ്വൽ എഫക്ട്സിലൂടെ സംവിധായകനും തിരക്കഥാകൃത്തിനും വീനസിൽ തട്ടുകട നടത്തുന്നതിനെ പറ്റി വേണമെങ്കിൽ കഥ എഴുതി സിനിമ ചെയ്യാനാവും സോ വി എഫ് എക്സ് എന്ന ടെക്നോളജി ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഫിലിമിലേക്ക് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതൊരു ഫീച്ചർ ഫിലിമായി ഡെലിവർ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിലേ വി എഫ് എക്സ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗതി പക്ഷേ എന്നാൽ വി എഫ് എക്സ് എന്ന ടെക്നോളജി കമ്പ്യൂട്ടറുകളെല്ലാം വരുന്നതിന് ഒരുപാട് മുൻപെയാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം വളരെ ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആൾഫുൾ സീനാണ് ലോകത്തിലെ ആദ്യമായി വി എഫ് എക്സ് ഉപയോഗിച്ച് ചിത്രീകരിക്കപ്പെട്ട സീനായി അംഗീകരിക്കപ്പെടുന്നത് ഇത് മേരിയുടെ എക്സിക്യൂഷൻ്റെ ഒരു റീക്രിയേഷനാണ് ഈ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ മേരിയുടെ എക്സിക്യൂഷൻ ഈ ഒരു പോയിൻറ് വരെ ഷൂട്ട് ചെയ്തതിന് ശേഷം ക്യാമറ ഓഫാക്കി ആക്ടേഴ്സിനെല്ലാം സ്റ്റക്കാക്കി നിർത്തി മേരിയെ അവതരിപ്പിച്ച അഭിനേത്രിയുടെ സ്ഥാനത്ത് വേറൊരു ഡമ്മി കൊണ്ടുവന്ന് വെച്ച് വീണ്ടും ക്യാമറ ആ പോർഷനിൽ നിന്ന് ഓൺ ചെയ്ത് ഇവ സ്റ്റിച്ച് ചെയ്ത് ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനെ സ്റ്റോപ്പ് ട്രിക്ക് എന്ന് പറയുന്നു നമ്മുടെ മനുഷ്യർത്തായുള്ള ഈ ഒരു ഐക്കോണിക് സീൻ പോലെ പിന്നീട് നമ്മൾ വി എഫ് എക്സിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പേരാണ് ജോർജ്ജ് മില്ലിയസിൻ്റെ അദ്ദേഹം മോഡേൺ വി എഫ് എക്സിൻ്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ടൈം ലൈഫ് ഫോട്ടോഗ്രാഫി മൾട്ടിപ്പിൾ എക്സ്പോഷർ അല്ലെങ്കിൽ ഡിസോൾസ് ഇതെല്ലാം അദ്ദേഹമാണ് വളരെയധികം പോപ്പുലറൈസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ട്രിപ്പ് ടു ദ മൂൺ എന്ന് പറയുന്ന സിനിമയെല്ലാം മോഡേൺ ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ വളരെയധികം മുതൽ മുതൽക്കൂട്ടായ സിനിമയാണ് കാരണം ആ സിനിമയാണ് ലോകത്തിൽ ആദ്യമായി ലൈവ് ആക്ഷനും ആനിമേഷനും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമ സോ ഇതേപോലെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം തന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഷിഫ്റ്റ് ഇൻ പ്രോഡിസ് പ്രോസസ്സ് മോഡലിംഗ് പ്രോസസ്സ് ഇതേപോലുള്ള പല പ്രോസസ്സുകൾ വന്ന് വി എഫ് എക്സ് വീണ്ടും വളർന്നു ഗോഡ്സില അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാക്കി അതേപോലുള്ള ജുറാസിക് പാർക്ക് പോലുള്ള സിനിമകളെല്ലാം അതിൻ്റെ ആദ്യത്തെ രൂപങ്ങളെല്ലാം കണ്ടു തുടങ്ങി ഇതേപോലെ തന്നെ ജാപ്പനീസിലും ഇതേ ഒരു രീതി ഉണ്ടായിരുന്നു ടോക്കസ് ആർട്സു എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ഫിലിംസ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ പവർ റേഞ്ചേഴ്സ് എസ് പി ഡി ഒക്കെ കണ്ടുകഴിഞ്ഞാൽ പല ലാംഗ്വേജിൽ പവർ റേഞ്ചേഴ്സ് എസ് പി ഡി ഉണ്ടെങ്കിലും അതിൻ്റെ ഫൈറ്റ് സീനുകൾ മാത്രം അതിൻ്റെ ഒറിജിനൽ ജാപ്പനീസ് വേർഷനിൽ നിന്നായിരിക്കും ഉപയോഗിച്ചിരിക്കുക അത് കണ്ടിട്ടില്ലാത്തവരൊന്നുകൂടെ പോയി നോക്കുക അതിനകത്ത് ഫൈറ്റ് സീനുകളിൽ മാത്രം കുറച്ച് ടോയ് കാർസിനെയും ടോയ് മോഡൽസിനെയും കൊണ്ടുവന്ന് വെച്ച് അതിനെ ജൂം ചെയ്ത് എൻലാർജ് ചെയ്ത് അത് ശരിക്കും ബിൽഡിങ്സിൻ്റെ മോളിൽ നിൽക്കുന്ന വലിയ ആളുകളാണെന്നുള്ള രീതിയിൽ തോന്നിപ്പിച്ചാണ് അവ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു മോഡലിനാണ് ടോക്കൂസ് ആട്സു എന്ന് പറയുന്നത് അതിനുശേഷം കുറച്ച് കാലം കൂടി മുന്നോട്ട് പോയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്ന സിനിമ കളറായി കളറായി കഴിഞ്ഞപ്പോൾ ബ്ലൂ സ്ക്രീനും ഗ്രീൻ സ്ക്രീനുകളും വരാൻ തുടങ്ങി ആ ഒരു പോയിന്റ് ആയപ്പോഴത്തേക്കും എന്ത് വേണമെങ്കിലും കമ്പ്യൂട്ടർ വഴി അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയായി കാരണം നിങ്ങളെ മാത്രം ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം സോ അങ്ങനെ യുനോ ഇമാജിനേഷൻ ഒരുപാട് വൈൽഡായി ഹോളിവുഡിലും ബാക്കിയുള്ള ഇൻഡസ്ട്രീസിലും എല്ലാം ഒരു സയൻസ് ഫിക്ഷൻ ബൂം തന്നെ ഉണ്ടായി സോ ഇങ്ങനെ പല അഡ്വാൻസ്മെൻറ്റ് ലോക ഫിലിം ഇൻഡസ്ട്രികളിൽ നടന്നുകൊണ്ടിരുന്നപ്പോഴും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ബി എഫ് എക്സിൽ വളരെ വളരെ പുറകിൽ നിന്നു സോ അപ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കുക അത് എന്താണ് ഹോളിവുഡ് ഫിലിംസ് എല്ലാം ഇത്രയും വി എഫ് എക്സിൽ മുന്നോട്ട് പോയതിന് ശേഷവും ഇന്ത്യൻ സിനിമകൾ ഇപ്പോഴും ബി എഫ് എക്സിൽ വളരെ പുറായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമുക്ക് അവരുടെ അത്ര ബഡ്ജറ്റ് ഇല്ലല്ലോ അതുകൊണ്ടാണ് ഒരുപക്ഷെ ശരിയായിരിക്കും കാരണം രണ്ടായിരത്തി ഒമ്പതിൽ സൂര്യ നായകനായി അഭിനയിച്ച ആദവൻ എന്ന സിനിമയിൽ സൂര്യയുടെ ചെറുപ്പകാലം സൂര്യ തന്നെ ചെയ്തിരുന്നു ഇതിന് കാരണം എന്താണെന്ന് കെ എസ് രവികുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സൂര്യ ഡി എ ജിയാൻ ഞങ്ങളൊരു കമ്പനി അപ്രൂവ് ചെയ്തിരുന്നു അപ്പോൾ ആ കമ്പനി ആവശ്യപ്പെട്ടത് ഒമ്പത് കോടി രൂപയാണ് അത് ബഡ്ജറ്റിൻ്റെ ഓൾമോസ്റ്റ് വൺ ബൈ തേർഡ് ആയതുകൊണ്ട് തന്നെ അത് ചെയ്യാതെ ഞങ്ങൾ വേറെ ഓപ്ഷൻസ് ആലോചിച്ചു അപ്പോഴാണ് ദശാവതാരത്തിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ കെ എസ് രവികുമാർ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്യുന്നു അതായത് സൂര്യയും ഒരു കൊച്ചുകുട്ടിയെയും ബാക്ക്ഗ്രൗണ്ടിനെയും മൂന്ന് ലെയറായി എടുത്തതിനു ശേഷം ഇവ മൂന്നും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സൂര്യയുടെ മുഖം ആ കൊച്ചുകുട്ടിയുടെ മുഖത്തിലേക്ക് മേജ് ചെയ്ത് നമുക്കത് ചെയ്യാം എന്ന് പറയുകയും അത് അവർ സക്സസ്ഫുള്ളി ചെയ്യുകയും ചെയ്തു ഇതിന് വെറും ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചിലവായത് എന്നും അദ്ദേഹം പറയുന്നു സിനിമ ഒരു വിജയമായിരുന്നു അതെല്ലാം ശരി പക്ഷേ ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ എഫക്റ്റേ ഉള്ളൂ ആ സിനിമയിൽ ആ സീനിൽ ഇത് ഇതെന്തുകൊണ്ടായിരിക്കും ഇരുപത്തെട്ട് ലക്ഷത്തിനത് നിർത്തണം അല്ലെങ്കിൽ അത് മതി എന്ന് വിചാരിച്ചത് കാരണം നമ്മുടെ ഓഡിയൻസ് ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല അവർക്ക് ഇതൊക്കെ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ സിനിമയുടെ നൂറ്റി പതിനൊന്ന് വർഷങ്ങളിൽ വലിയ ബജറ്റുള്ള ഒരുപാട് സിനിമകളിൽ നമ്മൾ മോശം വി എഫ് എക്സും ചെറിയ ബജറ്റുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ വളരെ നല്ല വി എഫ് എക്സും കണ്ടിട്ടുണ്ട് അതിന് ഉദാഹരണമായി ഇപ്പോൾ പറയാൻ പറ്റുന്നത് സൂര്യയുടെ ട്വൻറ്റി ഫോർ എന്ന സിനിമ രണ്ടായിരത്തി പതിനാറിൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ എന്ന സിനിമ വിക്രം കെ കുമാറാണ് എഴുതി സംവിധാനം ചെയ്ത് അതിന് എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ് ആ സിനിമയുടെ ബജറ്റായി വിക്കിപീഡിയയും ബാക്കിയുള്ള സോഴ്സുകളും പറയുന്നത് എഴുപത് കോടി രൂപയാണ് ഇതേ സമയം പ്രഭാസ് നായകനായി എത്തിയ എന്ന സിനിമയുടെ ബഡ്ജറ്റായി എല്ലാ സോഴ്സുകളും ഓൾമോസ്റ്റ് ഓൾ സോഴ്സസ് പറയുന്ന ബഡ്ജറ്റ് എഴുന്നൂറ് കോടിയാണ് എവളോ എഴുന്നൂറ് കോടി പക്ഷേ സൂര്യയുടെ സിനിമയായ ട്വൻ്റി ഫോറും പ്രഭാ സിനിമയായ ആദിപുരുഷൻ തമ്മിൽ അല്ലെങ്കിൽ അതിൻ്റെ വി എഫ് എക്സും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് സിനിമകളും വളരെ കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്യുന്ന കാര്യമാണ് തീയും വെള്ളവും ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം വി എഫ് എക്സിൽ അച്ചീവ് ചെയ്യാൻ വളരെ പാടാണ് പക്ഷേ നൂറ് കോടി രൂപ മാത്രം ബജറ്റുള്ള എങ്ങനെയാണ് ഇത് ഇത്ര മികച്ച രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചത് ഇന്ത്യൻ സിനിമകളിൽ മോസ്റ്റ്ലി ഉള്ള പ്രോബ്ലമാണ് സ്കൈ വി എഫ് എക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇരണ്ട് മുടി ഇതുപോലെ കാണിക്കുക അല്ലെങ്കിൽ പുറകിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീൻ മാറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് ഫുട്ടേജുകൾ ഉപയോഗിക്കുക ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം സോ വാട്ട് ഈസ് ഗോയിങ് റോങ് വിത്ത് ദീസ് ഫിലിംസ് ഇത്രയും വലിയ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത് സോ കെ എസ് രവികുമാറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ബജറ്റ് ഇല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു പക്ഷേ ഇപ്പോൾ നോക്കൂ ആദ്യ പുരുഷന് ഒരുപാട് ബഡ്ജറ്റുണ്ട് പക്ഷേ എന്നിട്ടും അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല എന്തുകൊണ്ടായിരിക്കും കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബജറ്റ് ഇറ്റ്സ് അബൌട്ട് ദ തോട്ട് ദ തോട്ട് മാറ്റേഴ്സ് കാശുണ്ടായിട്ട് കാര്യമില്ല അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാവുന്ന ആളുകളും കൂടെ വേണം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ വി എഫ് എക്സിന് ഒരു വഴികാട്ടിയായത് രണ്ട് സംവിധായകരാണ് ഒന്ന് ശങ്കർ വേറൊന്ന് രാജമൗലി ഒരു പക്ഷേ രാജമൌലിക്കൊക്കെ ഇൻസ്പിറേഷൻ ആയത് തന്നെ ശങ്കർ ആയിരിക്കും ശങ്കർ സിനിമകൾ ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ടത്തിന് മറ്റൊരു വാക്കായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ശങ്കർ സിനിമകളിലെ വി എഫ് എക്സ് വളരെ വളരെയധികം മോശം നിലയിലേക്ക് കൂപ്പുകൂത്തുന്നൊരു അവസ്ഥയുണ്ടായി ഇതിന് ഉദാഹരണമായി പറയാവുന്നത് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഇന്ദിരൻ എന്ന സിനിമയാണ് നൂറ്റി അമ്പത് കോടി രൂപ ബജറ്റിൽ വന്ന ഇന്ദിരൻ എന്ന സിനിമയുടെ വി എഫ് എക്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇന്നും ഒരു ബെഞ്ച് മാർക്കാണ് കാരണം അത്രയും ആയിട്ടുള്ള ഒരു തീമിനെ സ്ക്രീൻ പ്ലേ കൊണ്ടും പ്രാക്ടിക്കൽ എഫക്ട്സ് കൊണ്ടും മേക്കപ്പ് കൊണ്ടും വിഷുവൽ എഫക്ട്സ് കൊണ്ടും അദ്ദേഹം വളരെ ഗംഭീരമായി അവതരിപ്പിച്ചു സിനിമ ഒരു വലിയ ബോക്സ് ഓഫീസ് സെറ്റുമാണ് ഇന്നും എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള സിനിമയാണ് പക്ഷേ എന്നാൽ ഇതേ സിനിമയുടെ രണ്ടാം ഭാഗം രണ്ടായിരത്തി പതിനെട്ടിൽ അറുനൂറ് കോടി മുതൽ മുടക്കിൽ ശങ്കർ തന്നെ ചെയ്തിരുന്നു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു അതിലും നായകൻ സിനിമ തിയേറ്ററുകളിലെത്തി മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ഒരു എബോ ആവറേജ് ഗ്രോസർ ഗ്രോസറാണെന്നൊക്കെ പറയുന്നു ബട്ട് വാട്ട് എവർ അതിലെ വി എഫ് എക്സും എന്തിലെ വി എഫ് എക്സുമായി കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ യു നോ ദ ഡിഫറൻസ് പക്ഷേ ഇതിന് കാരണമായി ശങ്കർ പറയുന്നത് ആ സിനിമയിൽ വി എഫ് എക്സ് ഒരു കമ്പനിക്ക് കൊടുത്തിരുന്നുവെന്നും അവർക്ക് സമയത്തിന് ആ കാര്യം ചെയ്ത് തീർക്കാനാവാത്തത് കൊണ്ട് റിലീസ് ഡേറ്റിന് അടുത്തെത്തിയപ്പോൾ വേറെ ഒരുപാട് കമ്പനികൾക്കായി വീതിച്ച് കൊടുത്ത് പെട്ടെന്ന് അസംബിൾ ചെയ്ത് എടുത്തത് കൊണ്ടാണ് എന്നാണ് ശങ്കർ പറയുന്നത് സോ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് ബജറ്റും തോട്ടും മാത്രം പോരാ വി എഫ് എക്സ് ചെയ്യാൻ അറിയാവുന്ന കമ്പനികളും കൂടെ വേണം ദാറ്റ് കോൾസ് പറയണ എഫിഷ്യൻ വി എഫ് എക്സ് കമ്പനി സോ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല വി എഫ് എക്സ് കമ്പനികളുണ്ട് ഇപ്പോൾ പ്രൈം ഫോക്കസ് അല്ലെങ്കിൽ റെഡ് ചില്ലീസ് മകഡ വി എഫ് എക്സ് സോ ഇതിൽ തന്നെ റെഡ് ചില്ലീസ് വി എഫ് എക്സും മകടാ വി എഫ് എക്സ് ഒക്കെയാണ് ഒരു ബെഞ്ച് മാർക്ക് വി എഫ് എക്സ് കമ്പനീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുക കാരണം റെഡ് ചില്ലീസ് ചെയ്തിട്ടുള്ള അതാ സിനിമകളെല്ലാം അതാത് കാലങ്ങളിലെ വി എഫ് എക്സ് ബെഞ്ച് മാർക്കുകളായിരുന്നു ഇപ്പോൾ ഓംശാന്തി യോം അല്ലെങ്കിൽ ഒരു ഡോൺ ടു ഒരു ക്രിഷ് ത്രീ ഫാൻ അല്ലെങ്കിൽ ഒരു സീറോ ഇതേപോലുള്ള സിനിമകളെല്ലാം ഒരു ഇന്ത്യൻ ഫിലിം സ്റ്റാൻഡേർഡിൽ വി എഫ് എക്സിന് ഒരു പുതിയ മാനം കൊടുത്ത സിനിമകളാണ് അതിൽ തന്നെ ഇപ്പോൾ ഫാനെന്ന സിനിമയിലെല്ലാം ഷാറുഖ് ഖാനെ ഡി എ ജി ചെയ്തിരിക്കുന്നതെല്ലാം ലോക സിനിമയിൽ തന്നെ അത്രയും വൃത്തിയായി ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും ഇപ്പോൾ ഗോട്ടിലേക്ക് ഡി എ ജി നമ്മൾ കണ്ടല്ലോ സോ ഇനി രാജമൗലിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മകധീര തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ സിനിമകളിലും വി എഫ് എക്സിൻ്റെ അയ്യര കളിയാണ് അതിലും ആ ഈഗ എന്ന് പറയുന്ന സിനിമയെല്ലാം ഒരു ഈച്ചയെ ഇത്ര മികച്ച രീതിയിൽ ഒരു വി എഫ് എക്സിലൂടെ കൺവേ ചെയ്ത് അതിനെക്കൊണ്ട് അതിനിങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിപ്പിച്ചെടുത്ത ആളാണ് രാജമൗലി പക്ഷേ വി എഫ് എക്സ് ഹെവിയായിട്ടുള്ള മാഗ്നം ഒപ്പസുകൾ ഷൂട്ട് ചെയ്യാനാവും അല്ലെങ്കിൽ അത് എക്കണോമിക്കലി വയബിൾ ആണ് എന്നൊരു ധൈര്യം എല്ലാ ഇൻഡസ്ട്രിക്കും കൊടുത്തത് ബാഹുബലി വണ്ണും ടുവും തന്നെയാണ് അതിൻ്റെ അവതരണത്തിൻ്റെ ബലം കൊണ്ട് അതിൻ്റെ വി എഫ് എക്സിലെ പോരായ്മകൾ പരിഗണിക്കപ്പെടാതെ പോകുന്നതേ ഉള്ളൂ വി എഫ് എക്സ് അത്ര മികച്ച വി എഫ് എക്സ് ഒന്നും അല്ല ബട്ട് എന്നാലും യാ ഇറ്റ്സ് കമൻ്റബിൾ എന്തായാലും അടുത്ത മഹേഷ് ബാബുമായി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു ഗ്ലോബ് ത്രോട്ട്ലിങ് ആക്ഷൻ അഡ്വഞ്ചർ ആണെന്ന് പറയുന്നു ജെയിംസ് ക്യാമറോൺ ആണ് യു എസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കണ്ടു അങ്ങനെയാണെങ്കിൽ ഒരു ലോക സിനിമാ നിലവാരത്തിലുള്ള വി എഫ് എക്സ് അതിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും ഇനി നമ്മൾ ലോക സിനിമയെ സിനിമയെപ്പറ്റിയും ഇന്ത്യൻ സിനിമയെ സിനിമയെപ്പറ്റിയും എല്ലാം പറഞ്ഞപ്പോൾ വിട്ടുപോയ അല്ലെങ്കിൽ പറയാൻ നമ്മളെപ്പഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയുടെ കാര്യം മലയാള സിനിമയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രം എടുത്തത് മലയാളം സിനിമയിലാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം മൈ ഡിയർ കുട്ടിച്ചാത്തൻ പല തവണ റീറിലീസ് ചെയ്തൊരു ബോക്സ് ഓഫീസ് സെറ്റ് വീണ്ടും വീണ്ടും ആ സ്റ്റാറ്റസ് നിലനിർത്തുന്ന ഒരു സിനിമയാണ് മൈ മൈഡിയാർ കുട്ടിച്ചാത്തൻ ഇപ്പോഴും പലർക്കും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് പക്ഷേ ആ സിനിമയുടെ വരവിന് ശേഷം ടെക്നോളജിക്കലി മലയാളം സിനിമ അത് അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഡിജിറ്റൽ ആയതും അല്ലെങ്കിൽ ബാക്കി സിംഗ് സൗണ്ട് ചെയ്തതും ഡി ടി എസ് ആയതും ഓക്കെ ദാറ്റ് ഓൾ ഹാപ്പൻസ് പക്ഷേ വിഷവൽ എഫക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഹിന്ദി സിനിമ ഒരുപാട് കാലമായിട്ട് ആ ഒരു മിസ്റ്റർ ഇന്ത്യ ആ ടൈമിലൊക്കെ വി എഫ് എക്സിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് നടത്താൻ ബോളിവുഡ് ഫിലിംസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തിന് ശേഷം വന്ന കോയി മിൽഗയാണ് ബോളിവുഡിൻ്റെ ഫേസ്റ്റ് സി ജി ഐ അല്ലെങ്കിൽ ഒരു വി എഫ് എക്സ് ബ്രേക്ക് എന്ന് പറയുന്നത് അതിനുശേഷം വന്ന സിനിമകളായ ക്രിഷ് അല്ലെങ്കിൽ ക്രിഷ് ത്രീ റാവൺ ഇപ്പോൾ ഈ അവസാനം വന്നതിരിക്കുന്ന ബ്രഹ്മാസരം വരെയുള്ള സിനിമകൾ വി എഫ് എക്സിൽ ബോളിവുഡ് ഫിലിംസിൻ്റെ ഒരു പ്രോഗ്രഷൻ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രഷൻ മലയാളം ഫിലിംസിൽ ഒരു പോയിന്റിൽ നിന്ന് ഇന്നൊരു പോയിന്റിലേക്ക് ഇത്രയും വലിയൊരു പ്രോഗ്രഷൻ നടന്നു എന്ന് നമുക്ക് കാണിക്കാനില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു രണ്ടായിരത്തി രണ്ടിൽ അല്ലെങ്കിൽ ഒരു രണ്ടായിരം ആ കാലഘട്ടങ്ങളിലെല്ലാം കോയിമിൽഗയാണ് ഹിന്ദിയിൽ വന്നുകൊണ്ടിരുന്നത് നരസിംഹം അല്ലെങ്കിൽ ഒരു നാട്ടുരാജാവ് അല്ലെങ്കിൽ യുനോ സോ കോൾ മാസ് ആക്ഷൻ ഫിലിംസാണ് ഇവിടെ ഭരിച്ചിരുന്നത് സോ അങ്ങനെ ഒരു വിഷ്വൽ എഫക്ട്സ് വൈസ് ഒരു അഡ്വാൻസ്മെൻറ്റ് നടത്താൻ മലയാള സിനിമയ്ക്ക് സാധിച്ചില്ല നരസിംഹം ഒരു മോശം സിനിമയാണെന്നൊന്നല്ല ഞാൻ പറഞ്ഞത് വിഷ്വൽ എഫക്ട്സ് വൈസ് ഒരു അഡ്വാൻസ്മെൻറ്റ് നടത്താൻ കട്ടിയില്ല കാരണം യുനോ ബജറ്റ് കൺസ്ട്രെയിൻസ് പോലുള്ള കാര്യങ്ങളല്ല പക്ഷേ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം മലയാള സിനിമയുടെ ഒരു വാണിജ്യ സാധ്യതകൾ മാറിയതോടുകൂടി വിഷുവൽ എഫക്ട്സ് ഒക്കെ കുറച്ചുകൂടി ഉപയോഗിക്കാൻ തുടങ്ങി അതിലും മോസ്റ്റ്ലി ആഡിങ് റിമൂവൽ മാസ്കിങ് മൾട്ടിപ്ലയിങ് ഇതേപോലെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാറെങ്കിലും വളരെ ചുരുക്കം സിനിമകൾ വി എഫ് എക്സിനെ വളരെ മികച്ച രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു വേൾഡ് അപ്പീലിംഗ് ആക്കാനായി ഉദാഹരണമായി പറയാൻ പറ്റുന്ന സിനിമകൾ നയൻ പൃഥ്വിരാജ് സോണി പ്രൊഡക്ഷൻസുമായി ചേർന്ന് ചെയ്ത സിനിമയാണ് നയൻ ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാണ് ബട്ട് നിങ്ങൾ ഇപ്പോൾ പോയി ആ സിനിമ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷുവൽ സ്കീമും അതിൻ്റെ കളർ പാലറ്റ്സും അതിൻ്റെ വിഷുവൽ എഫക്ട്സ് ഉപയോഗിച്ചിരിക്കുന്ന രീതിയെല്ലാം വളരെ കമൻറ്റബിൾ ആണ് ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡിൽ തന്നെ ചെയ്തിട്ടുണ്ട് വളരെ മിനിമലാണ് ഒബ്വിയസ്ലി അതിൻ്റെ ബഡ്ജറ്റ് കൺസ്രീൻസ് നമുക്ക് മനസ്സിലാവും ബട്ട് ആ ബഡ്ജറ്റ് ിനെ അത് വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മിന്നൽ മുരളി ഫോർ എക്സാമ്പിൾ മിന്നൽ മുരളിയിൽ വിഷ്വൽ എഫക്ട്സിൻ്റെ കൂടെ പ്രാക്ടിക്കൽ എഫക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ആ ഒരു ക്ലൈമാക്സ് പോർഷൻസിലും കാര്യങ്ങളും എല്ലാം ആ ഒരു ഫ്രെയിം വളരെ അപ്പീലിംഗ് ആക്കാൻ വിഷുവൽ എഫക്ട്സ് അവർ ഉപയോഗിച്ചിട്ടുണ്ട് ടൂ തൗസൻഡ് എയ്റ്റീൻ അതും ഈ പറഞ്ഞാൽ മലയാളം സിനിമയുടെ ഒരു ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി പ്രാക്ടിക്കൽ എഫക്ട്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്തതിനു ശേഷം അതിനെ എൻഹാൻസ് ചെയ്യാനായി വി എഫ് എക്സ് ഉപയോഗിക്കും ടൂ തൗസൻഡ് എയ്റ്റീനിലും ബി എഫ് എക്സ് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു അതിനകത്ത് ആ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ആ ഷൂട്ട് ചെയ്തിരിക്കുന്ന സീനെല്ലാം ഇറ്റ്സ് അൺബിലീവബിൾ വേറെ ഒരു ഇൻഡസ്ട്രിയിലും ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം അത്രയും മികച്ച രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് ഓസ്കാരനായി അത് അയച്ചപ്പോൾ അവരുടെ ഷോ റീലിൽ അവരത് വളരെ കൃത്യമായിട്ട് കൊടുത്തിരുന്നു അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരുന്നത് വോസ് മൈൻഡ് ബ്ലോ ആൻഡ് യുനോ ഇനി വരാനിരിക്കുന്ന ടൊവിനോട് അജയൻ്റെ രണ്ടാം മോഷണം അല്ലെങ്കിൽ മോഹൻലാലിൽ ഡയറക്റ്റ് ചെയ്യുന്ന ബാറോസ് പോലുള്ള സിനിമകളെല്ലാം ബാറോസ് ഐ തിങ്ക് ഇറ്റ്സ് ഷോർട്ട് ഇൻ റിയൽ ത്രീ ഡി സോ അതിൻ്റെ വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഓഡിയൻസിലേക്ക് കറക്റ്റായിട്ട് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് വി എഫ് എക്സ് വൈസ് ഏറ്റവും നന്നായി എനിക്ക് തോന്നിയ പത്ത് സിനിമകളെപ്പറ്റി ഞാൻ പറയാം ഈ പത്ത് സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണെന്നല്ല വി എഫ് എക്സ് വൈസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലേക്ക് ഇത് വളരെ മികച്ച സിനിമകളാണ് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള പത്ത് സിനിമകൾ ആദ്യത്തെ സിനിമ ഫാൻ സീറോ എന്തിരൻ आर 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 कृष थ्री कल की टू जीरो फाइव ट्वेंटी फोर